പി.വി. അൻവറിനെ ഒപ്പം കൂട്ടാനുള്ള ശ്രമത്തിലാണ് യു.ഡി.എഫ്. സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് പിന്തുണ നൽകണമെന്ന് യു.ഡി.എഫ്. അൻവറിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം യു.ഡി.എഫ്. നേരിട്ട് പിന്തുണ ആവശ്യപ്പെട്ടെന്ന് പി.വി. അൻവർ സ്ഥിരീകരിച്ചു. യു.ഡി.എഫിന്റെ വലിയ രാഷ്ട്രീയ നീക്കം കൂടിയാണിത്. അൻവറിന്റെ DMK NK സുധീറിനെയാണ് ചേലക്കരയിൽ മത്സരിപ്പിക്കുന്നത്. ഇത് രാഷ്ട്രീയ നഷ്ടം യു.ഡി.എഫിന് ഉണ്ടാക്കാനാണ് സാധ്യതയും. ഇത് മുന്നിൽ കണ്ടാണ് അൻവറിനോട് പിന്തുണ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം പിന്തുണയ്ക്ക് ഉപാധി വെച്ചിരിക്കുകയാണ് അൻവർ. ചേലക്കരയിൽ രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്നാണ് അൻവർ ആവശ്യപ്പെട്ടത്. യു.ഡി.എഫ് NK സുധീറിനെ പിന്തുണയ്ക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മതേതര ചേരികൾ ഒന്നിച്ചു നിൽക്കണമെന്ന് താൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമാണ് മുന്നോട്ട് വെക്കുന്നതെന്നും അൻവർ വിശദീകരിച്ചു. യു.ഡി.എഫിൽ നിന്ന് അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. വൈകിയാൽ ഈ കപ്പൽ പോകുമെന്നും അൻവർ പറഞ്ഞു. പാലക്കാട്ടും ചേലക്കരയിലും തങ്ങളെ പിന്തുണയ്ക്കണമെന്നാണ് യു.ഡി.എഫ് ആവശ്യപ്പെട്ടത്. ഇതിൽ പാലക്കാട് നിർണായകമാണ്. അതുകൊണ്ടാണ് ചേലക്കരയിൽ തിരിച്ചു പിന്തുണയെന്ന ആവശ്യം അൻവർ മുന്നോട്ട് വെച്ചത്. ചേലക്കരയിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ യു.ഡി.എഫുകാർ പോലും തള്ളി പറഞ്ഞുവെന്നാണ് അൻവർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. പിണറായി സം ഇല്ലാതാക്കാൻ ഒന്നിച്ചു നിൽക്കണം. RSSനെ പോലെ തന്നെ പിണറായി സത്തെയും എതിർക്കണം. യു.ഡി.എഫ് നേതാക്കളിൽ നിന്ന് അനുകൂല തീരുമാനത്തിനായി കാത്തു നിൽക്കുകയാണ്. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ പിൻവലിച്ച ചരിത്രം മുൻപും ഉണ്ടായിട്ടുണ്ടെന്നും അൻവർ വ്യക്തമാക്കി. നേരത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെ പി.കെ. അൻവറിന്റെ പിന്തുണ ആവശ്യപ്പെടുകയായിരുന്നു. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ CPM BJP ഒരുപോലെ എതിർക്കണമെന്നും അൻവറിനോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. DMK സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ BJP CPM വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകും. ഇത് പരിഗണിച്ചാണ് പ്രതിപക്ഷ നേതാവ് നേരിട്ട് അൻവറിന്റെ പിന്തുണ ആവശ്യപ്പെട്ടത്. വിമത ഭീഷണി പാലക്കാട്ടും ചേലക്കരയിലും നേരിടുന്നതിനാൽ UDF പ്രതിസന്ധിയിലാണ്. അൻവറിന്റെ പിന്തുണ തിരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. ചേലക്കരയിലെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന കാര്യം UDF ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പിണറായി വിജയന് ജയിക്കാനുള്ള ഒരവസരം ഒരുക്കി കൊടുക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ തിരഞ്ഞെടുപ്പ് ഗോതയിൽ കാണാമെന്നാണ് അൻവർ പറഞ്ഞത്. അതേസമയം പാലക്കാട് ചേലക്കര ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDFമായുള്ള ചർച്ച സ്ഥിരീകരിച്ചിരുന്നു പി.വി. അൻവർ. ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ പിൻവലിച്ച് DMK സ്ഥാനാർത്ഥി NK സുധീറിനെ പിന്തുണയ്ക്കണമെന്ന ഉപാധി ചർച്ചയിൽ മുന്നോട്ട് വെച്ചിരുന്നു അൻവർ. രമ്യ ഹരിദാസ് ഇതുവരെ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടില്ല. മുൻ കോൺഗ്രസ് നേതാവ് NK സുധീറാണ് അൻവറിന്റെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ പാർട്ടി ടിക്കറ്റിൽ ചേലക്കരയിൽ നിന്ന് ജനവിധി തേടുന്നത്. ജീവകാരുണ്യ പ്രവർത്തകനായ മിൻഹാജ് മെധാറാണ് പാലക്കാട് DMK സ്ഥാനാർത്ഥി. അതേസമയം വയനാട്ടിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധിയെ പിന്തുണയ്ക്കുമെന്ന് അൻവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. മുൻ കോൺഗ്രസ് നേതാവിനെ തന്നെ DMK ചേലക്കരയിൽ കളത്തിലിറക്കിയത് കോൺഗ്രസിന് വൻ ക്ഷീണമാവുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്.